കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് പെരുവന്താനം പഞ്ചായത്തിലെ പുത്തൻപുരയ്ക്കൽ സുരേഷ് ബാബുവിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന വീട് അപകടാവസ്ഥയിലായത്. വീടിന്റെ സമീപത്തെ റോഡിലൂടെ കുത്തിയൊലിച്ചെത്തിയ വെള്ളം വീടിന്റെ സമീപത്തൂടി ഒഴുകുകയായിരുന്നു. തുടർന്ന് വീടിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിക്ക് സമീപം കെട്ടിനിൽക്കുകയും സംരക്ഷണ ഭിത്തി തകരുകയുമായിരുന്നു. ഇതോടെ വീടും അപകടാവസ്ഥയിലായി. ഈ സംഭവം നടക്കുന്നതെന്ന് ഞങ്ങളുടെ എൻ്റെ അച്ഛൻ്റെ അമ്മ മരിച്ചിട്ട് ഞങ്ങൾ ആലപ്പുഴയിലായി. ഇവിടുന്ന് നാട്ടുകാർ വിളിച്ചറിയിച്ചതിന് പ്രകാരം ഞങ്ങൾ ഇവിടെ വന്നത്. ഈ മേളിലെ കല്ലിങ്കിലേക്കുള്ള ഓട മൊത്തം മൂടിക്കിടക്കുമായിരുന്നു. അതുകൊണ്ട് മുകളിൽ നിന്ന് വന്ന വെള്ളം കല്ലിങ്കിലേക്ക് ഇറങ്ങാതെ റോഡ് വഴി വന്ന് വീടിൻ്റെ മുകളിൽ കൂടെ ചാടി ഇവിടെ വന്ന് കെട്ടിക്കിടന്ന് ഇവിടെ തള്ളിപ്പോകുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും വീടിൻ്റെ മൂല ഇടിഞ്ഞു പോകാവുന്ന അവസ്ഥയിലാണ്. ഇപ്പം ഇതൊന്ന് കെട്ടിക്കയറി വരണമെങ്കിൽ നല്ലൊരു തുക തന്നെ ആകുമെന്നുള്ളതാണ്. ഉണ്ടായിരുന്ന കുടിവെള്ളത്തിൻ്റെ ഒരു കിണർ അത് മുഴുവൻ മൂടിപ്പോയി. വേറെ ഒരിടത്ത് പോയിട്ട് വെള്ളം എടുത്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞത് ഞാൻ ബൈപ്പാസ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. ഇപ്പം കുടിവെള്ള സ്രോതസ്സും ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന് കെട്ടിക്കയറണമെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്ന കല്ലും മണ്ണും ഒഴുകിയെത്തി കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന കിണറും പൂർണ്ണമായും മൂടിപ്പോയി. സംരക്ഷണ ഭിത്തി തകർന്നതോടെ ഹൃദ്രോഗി കൂടിയായ സുരേഷ് ബാബുവിന്റെ വീടിന്റെ ഒരു ഭാഗം ഏത് നിമിഷവും നിലംമതിക്കാവുന്ന അവസ്ഥയിലാണ്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ച വീടിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ പെരുവന്താനം.